ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തക്കാളി ചോറ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ രണ്ട് സവാള അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, പിന്നെ അഞ്ചാറ് ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് വേണം, പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ചധികം സോയ ചങ്ക്സ് എടുക്കാം. ഇത് വലിയ 4 തക്കാളി ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ 2 കപ്പ് കയമരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് അരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് ഒരു കുക്കർ വെച്ചുകൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 സ്പൂൺ നെയ്യാണ് ഒഴിച്ചുകൊടുക്കുന്നത്. അപ്പോൾ ഇതവിടെ 3 സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കയും കറുകപ്പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സോയ ചങ്ക്സ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് തക്കാളി ചോറിന് കിട്ടും. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, നമുക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യമുള്ളത്. എന്നിട്ട് ഇതൊന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സോയ ചങ്ക്സിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് തക്കാളി ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഇപ്പം ചെയ്തതൊക്കെ നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. ഇത് അരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ല, ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം. അടുത്തത് നമുക്ക് ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 2 ഗ്ലാസ് അരിയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടത്, അതിന് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് 2 വിസിലിന് ശേഷമാണ് എടുക്കേണ്ടത്. അതായത് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, അടിപൊളി തക്കാളി ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, അത് അടിപൊളി കളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കറി വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മതി. ഇതിലേക്ക് ഒരു കറിയും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.